മിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിൽ 29-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാട് സുവിശേഷം 12-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈശ്വനാഥൻ സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ്റെ മുൻപിൽ ദൈവത്തെ ഏറ്റുപറയുന്ന ഏതൊരാളെയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുന്ന ഏതൊരാളെയും പറ്റി മനുഷ്യപുത്രൻ ദൈവദൂതന്മാരുടെ മുമ്പിൽ നിങ്ങളെ ഏറ്റുപറയും എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം ഒന്നും പറയാൻ പാടില്ല, മറ്റെല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഇത് ക്ഷമിക്കപ്പെടത്തില്ല. അങ്ങനെ ദൈവത്തെ ഏറ്റുപറയുക, മനുഷ്യപുത്രനെ ഏറ്റുപറയുക, പരിശുദ്ധാത്മാവിനെ ഏറ്റുപറയുക എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 12-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. വരുന്ന വാക്യം ഇങ്ങനെയാണ്, നിങ്ങളെ സിനഗോഗ് അധികാരികളുടെയും ഭരണാധികാരന്മാരുടെയൊക്കെ മുൻപിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വിചാരണയ്ക്ക് വിധേയനാകുകയും ചെയ്യുമ്പോൾ എന്തു പറയണമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവൊപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ലൂക്കാ 12:12 അങ്ങനെയാണ്. ഇങ്ങനെ ഒരു അസന്നിഗ്ധമായ ഒരു അസ്വസ്ഥമായൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്ന് വിട്ടുപോകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്തു പറയുന്നതിനെ കുറിച്ചൊന്നും. നിങ്ങൾ ദൈവത്തിന് സാക്ഷ്യം നൽകി ജീവിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ മാനിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇതാണ് നമ്മൾ കാണുക. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഈശോ ഇങ്ങനെ ഉറപ്പ് തരിക, ഇത് കൃത്യമായിട്ടും ലൂക്കാ തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇവർക്ക്, ഈ വളരെ സാധാരണക്കാരായ മനുഷ്യർ, ഇവർ ലോജിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല, തർക്കിക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവർ വലിയ ദൈവശാസ്ത്ര പാഠങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരല്ല, സാധാരണ മനുഷ്യരാണ്, മുക്കാൽ ഭാഗത്തുള്ള ആളുകളും മീൻപിടുത്തക്കാർ. ഇവരൊക്കെ ഇങ്ങനെ എന്ത് പറയണമെന്നതിനെക്കുറിച്ച് കൃത്യമായും ആകുലപ്പെടും, അല്ലെങ്കിൽ ഉത്കണ്ഠയുണ്ടാകും എന്നൊക്കെ പറയുന്നൊരു സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി തരുമെന്ന് ഈശോ ഉറപ്പ് നൽകിയത് കൃത്യമായും അരങ്ങേറുന്നത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനം വായിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒരിടവയിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലിരിക്കുമ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എന്ത് പറയണം എന്നതിനെക്കുറിച്ച് ചില നേരങ്ങളിലെങ്കിലും ആകൃതി ഉണ്ടാകും. പക്ഷേ ഇത് ചില സന്ദർഭങ്ങളിൽ പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് കഴിയുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ദൈവം ഇത് ഈ വിവരമില്ലാത്ത എൻ്റെ വായിൽ നിന്നും എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഞാനാണ് ഇത് ചെയ്തത്. ചില ഇടവേളകളിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ, ചില മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, ഇത് ഞാനെങ്ങനെ ഇത് പറഞ്ഞത്, ഇത് പറയാനുള്ള ധൈര്യം എനിക്കിവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ഇത് പറയാനുള്ള അറിവ് എനിക്കിവിടുന്ന് കിട്ടി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തിയോളജി ക്ലാസ്സിലൊന്നും പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ഈ പാസ്റ്റർ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടവേടെയോ സ്ഥാപനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ തിയോളജിയൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശരിയാണ്, തിയോളജി എന്നൊക്കെ പറയുന്നത് നമുക്ക് ആനുകാലിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിക്കാനും ദൈവത്തിൻ്റെ വെളിപാടുകൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ സഹായിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ദൈവശാസ്ത്രം, തിയോളജി. പക്ഷേ ഇതല്ല നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വളരെ മനോഹരമായൊരു പുസ്തകം, പ്രേയിങ് ഗോഡ് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഭംഗിയായിട്ടൊരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെ തന്നെയാണ്, നീലോളജി ഈസ് ബെറ്റർ ദാൻ തിയോളജി, മുട്ടുകുത്തി ശാസ്ത്രം ദൈവശാസ്ത്രത്തെക്കാൾ മനോഹരമാണ്, അല്ലെങ്കിൽ ശക്തമാണ്. നമ്മൾ കുറേ അറിവൊക്കെ സംഭാവിച്ചെന്ന് പറഞ്ഞാലും ഈ അറിവ് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ധ്യാനത്തിലായിരിക്കേണ്ടതായിട്ടുണ്ട്, ദൈവവുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ചെന്നെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ദൈവമാണ് സംസാരിക്കാൻ പോകുന്നത്. ചില പ്രസംഗങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള കാര്യം ഇതാണ്, ഒരുങ്ങി വെച്ച കൃത്യമായുള്ള ഒരു 5 പോയിന്റുകളും ആയിട്ടൊക്കെ പ്രസംഗപീഠത്തിനകത്തേക്ക് നിൽക്കും. ഈ 5 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം, ചിലങ്കിൽ അല്ലെങ്കിൽ 3 പോയിന്റെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. ഒട്ടും ഒരുങ്ങിയിട്ടില്ലാത്ത ഒരു 1-2 പോയിന്റുകൾ ആ സമയത്ത് ഞാൻ പോലും അറിയാതെ പറഞ്ഞിട്ടും ഉണ്ടാവാം. അപ്പോൾ
എനിക്ക് തന്നെ ചില സമയത്ത് തോന്നുന്നു അത് മോശമായി പോയി, ഒരുങ്ങിയത് പറഞ്ഞാൽ പോരെ, ഒരുങ്ങാത്ത എന്തിനാ പറഞ്ഞെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ കൃത്യമായും ദൈവം നമ്മൾ ഉപയോഗിക്കുക. ഇതൊരു വചനപ്രഘോഷത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ഇടപെടലുകളിലും ദൈവം ഇങ്ങനെ നമ്മളെ സഹായിക്കും. നമ്മുടെ ദൈവത്തോട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൊതിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ട് നമ്മളെ ഉപയോഗിക്കും. കാരണം നമ്മളൊക്കെ ബലഹീനരാണ്, പാപികളാണ്. പക്ഷേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണമെന്ന് ഒരു തീരുമാനമുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ കരുണ നമ്മളിലൂടെ ഒഴുകും, കർത്താവിൻ്റെ സാക്ഷ്യം നമ്മളിലൂടെ ഒഴുകും, കർത്താവ് മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ട് മാതൃകയും ആശ്വാസവും നമ്മളിലൂടെ ഒഴുക്കും. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ഉപകരണമായി മാറും. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ പ്രവർത്തിക്കുമെന്ന് ഈശോ ഉറപ്പ് നൽകി വചനം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മളത് കൃത്യമായി കാണുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈശോ ഉറപ്പ് വരികയാണ്. ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ നിൻ്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സന്ദർഭങ്ങളിൽ നീ എടുക്കേണ്ട തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കും. നിന്നിലൂടെ മനുഷ്യർ ദൈവത്തെ തിരിച്ചറിയും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കും. നമ്മളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. നമ്മളിലൂടെ അനേകർ ദൈവത്തെ കാണട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.